ആകാശവാണി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് സയ്യിദ് അലി ഷിഹാബ് തങ്ങൾ. രാജ്യത്തെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ വർധന. ഇന്നലെ 14,506 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 11,574 പേർക്ക് രോഗം ഭേദമായി. ഇതോടെ ആകെ രോഗമുക്തർ 4,28,00,000 കവിഞ്ഞു. രോഗമുക്തി നിരക്ക് 98.56%. 99,602 പേരാണ് ചികിത്സയിൽ കഴിയുന്നത്. ഇന്നലെ 30 പേർ കൂടി മരിച്ചതോടെ ആകെ കോവിഡ് മരണം 5,25,077 പ്രതിരോധ കുത്തിവയ്പ്പ് 197,46,00,000 കവിഞ്ഞു. ഇന്നലെ മാത്രം 13,44,788 പേർക്ക് കുത്തിവയ്പ്പ് നൽകിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രാലയം അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ 86,19,00,000 കോവിഡ് സാമ്പിളുകൾ പരിശോധിച്ചതായി ഇന്ത്യൻ മെഡിക്കൽ ഗവേഷണ കൗൺസിൽ ന്യൂഡൽഹിയിൽ അറിയിച്ചു. ഇന്നലെ 4,33,659 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കോവിഡ് കേസുകളിൽ വർധന കണ്ടെത്തിയ സംസ്ഥാനങ്ങളോട് ജാഗ്രത തുടരാനും പ്രതിരോധ നടപടികൾ ശക്തിപ്പെടുത്താനും കേന്ദ്ര ഗവൺമെന്റ് നിർദ്ദേശം നൽകി. കഴിഞ്ഞ ആഴ്ചകളിൽ രോഗബാധ കൂടിയ 14 സംസ്ഥാനങ്ങളുമായി ആരോഗ്യവകുപ്പ് സെക്രട്ടറി രാജേഷ് ഭൂഷൺ നടത്തിയ വീഡിയോ കോൺഫറൻസിലാണ് നിർദ്ദേശം. ഇവിടങ്ങളിൽ കോവിഡ് പരിശോധനയും കുത്തിവയ്പ്പും കുറഞ്ഞ തോതിലാണെന്ന് അദ്ദേഹം വിലയിരുത്തി. കോവിഡ് വാക്സിന്റെ രണ്ടാം ഡോസും കരുതൽ ഡോസും പല സംസ്ഥാനങ്ങളിലും കുറഞ്ഞ തോതിൽ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും അവലോകന യോഗം വിലയിരുത്തി. പൂനെ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ കോവോവാക്സ് പ്രതിരോധ വാക്സിൻ 7-നും 12-നും ഇടയിൽ പ്രായമായ കുട്ടികൾക്ക് അടിയന്തര സാഹചര്യങ്ങളിൽ നിയന്ത്രിതമായി നൽകാൻ ഡ്രഗ്സ് കൺട്രോളർ ജനറൽ അനുമതി നൽകി. നേരത്തെ വിദഗ്ധ സമിതി 7-നും 11-നും ഇടയിൽ പ്രായക്കാർക്ക് വാക്സിൻ നൽകാൻ ശുപാർശ നൽകിയിരുന്നു. കോവിഡ് മഹാമാരിക്കാലത്തുൾപ്പെടെ 35,00,000 ഇന്ത്യൻ പ്രവാസികൾക്ക് UAE നൽകിയ കരുതലിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാന് നന്ദി അറിയിച്ചു. ഉഭയകക്ഷി ചർച്ചകളിൽ ഇന്ത്യ UAE സമഗ്ര നയതന്ത്ര പങ്കാളിത്തം ശക്തിപ്പെടുത്താൻ ഇരു നേതാക്കളും പ്രതിബദ്ധതയറിയിച്ചു. മുൻ UAE പ്രസിഡന്റായിരുന്ന ഷെയ്ഖ് ഖലീഫ ബിൻ സായിദ് അൽ നഹ്യാന്റെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി നേരിട്ട് അനുശോചനം അറിയിച്ചു. പുതിയ ഭരണാധികാരിയായി സ്ഥാനമേറ്റ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാനെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. UAE പ്രസിഡന്റിനെ ഇന്ത്യയിലേക്ക് ക്ഷണിച്ച പ്രധാനമന്ത്രി രാത്രി ന്യൂഡൽഹിയിൽ തിരിച്ചെത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്യമി ഭാരത് പരിപാടിയിൽ പങ്കെടുക്കും. സൂക്ഷ്മ ചെറുകിട ഇടത്തരം സംരംഭങ്ങളുടെ ശാക്തീകരണത്തിനായി സംഘടിപ്പിക്കുന്ന പരിപാടിയാണിത്. MSME പ്രവർത്തനങ്ങളുടെ വേഗം കൂട്ടുന്നതിനും ആദ്യ തവണ MSME കയറ്റുമതിക്കാരുടെ ശാക്തീകരണത്തിനും ആവിഷ്കരിച്ച വിവിധ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി തുടക്കം കുറിക്കും. പ്രധാനമന്ത്രി തൊഴിൽ സൃഷ്ടി പരിപാടിയുടെ പുതിയ സവിശേഷതകളും ചടങ്ങിൽ പുറത്തിറക്കും. പദ്ധതിയിലെ 2022-23 വർഷത്തെ ഗുണഭോക്താക്കൾക്ക് സാമ്പത്തിക സഹായം പ്രധാനമന്ത്രി ഡിജിറ്റലായി കൈമാറും. MSME ഐഡിയ ഹാക്കത്തോൺ 2022 അവാർഡുകളും ദേശീയ MSME പുരസ്കാരങ്ങളും നരേന്ദ്രമോദി വിതരണം ചെയ്യും. സ്വയം പര്യാപ്ത ഇന്ത്യ ഫണ്ടിലെ 75 MSME ഡിജിറ്റൽ ഇക്വിറ്റി സാക്ഷ്യപത്രങ്ങളും പ്രധാനമന്ത്രി ചടങ്ങിൽ കൈമാറും. സ്വാതന്ത്ര്യസമര സേനാനി അല്ലൂരി സീതാരാമ രാജുവിന്റെ 125 ജന്മവാർഷികത്തിൽ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജൂലൈ 4 ആന്ധ്രാപ്രദേശിലെ പശ്ചിമ ഗോദാവരി ജില്ലയിലെ ഭീമാവരം നഗരം സന്ദർശിക്കും. ചടങ്ങിൽ സീതാരാമ രാജുവിന്റെ പ്രതിമ പ്രധാനമന്ത്രി അനാച്ഛാദനം ചെയ്യും. ഇന്ത്യയിൽ ബ്രിട്ടീഷ് കൊളോണിയൽ ഭരണത്തിനെതിരെ സായുധ പോരാട്ടം നടത്തിയ ഒരു ഇന്ത്യൻ വിപ്ലവകാരിയാണ് അല്ലൂരി സീതാരാമ രാജു. ചരക്ക് സേവന നികുതി നിരക്ക് ഏകീകരണവുമായി ബന്ധപ്പെട്ട് മന്ത്രിതല സമിതി സമർപ്പിച്ച ഇടക്കാല റിപ്പോർട്ട് ഇന്നലെ ചണ്ഡീഗഡിൽ ചേർന്ന GST കൌൺസിൽ യോഗം അംഗീകരിച്ചു. സ്വർണത്തിന്റെ നികുതി വെട്ടിപ്പ് തടയാൻ ഇ-വേ ബിൽ നടപ്പാക്കണമെന്ന മന്ത്രി KN രാജഗോപാൽ നേതൃത്വം നൽകുന്ന മന്ത്രിതല സമിതിയുടെ ശുപാർശയും GST കൌൺസിൽ യോഗം അംഗീകരിച്ചു. കേന്ദ്ര ധനമന്ത്രി നിർമ്മലാ സീതാരാമന്റെ അധ്യക്ഷതയിലാണ് 2 ദിവസത്തെ യോഗം നടക്കുന്നത്. 2030 കരയുടെയും കടലിന്റെയും ജലാശയങ്ങളുടെയും 30% സംരക്ഷിക്കണമെന്ന UN പ്രമേയം നടപ്പാക്കാൻ പ്രതിബദ്ധമാണെന്ന് ഇന്ത്യ ലിസ്ബണിൽ ഐക്യരാഷ്ട്ര സമുദ്ര കോൺഫറൻസിൽ വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ ലക്ഷ്യം കൈവരിക്കാൻ ഊർജ്ജിത ശ്രമങ്ങൾ തുടരുകയാണെന്ന് കേന്ദ്രമന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് പറഞ്ഞു. 130 രാജ്യങ്ങളിലെ പ്രതിനിധികൾ ലോക സമുദ്ര സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുംബൈയിലെ കുർള മേഖലയിൽ 4-നില കെട്ടിടം തകർന്ന് മരിച്ചവരുടെ എണ്ണം 19 രണ്ട് മൃതദേഹങ്ങൾ കൂടി അവശിഷ്ടങ്ങൾക്കിടയിൽ കണ്ടെത്തിയതോടെയാണ് മരണസംഖ്യ ഉയർന്നത്. തിരച്ചിലും രക്ഷാപ്രവർത്തനവും പൂർത്തിയായതായി NDRF ഉദ്യോഗസ്ഥർ അറിയിച്ചു. കരസേനയിലെ 6 തസ്തികകളിലേക്ക് അഗ്നിപഥ് പദ്ധതി പ്രകാരം റിക്രൂട്ട്മെന്റിന് അപേക്ഷ ക്ഷണിച്ചു. 17 മുതൽ 23 പ്രായക്കാർക്ക് പദ്ധതിയിൽ രജിസ്റ്റർ ചെയ്യാം. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഇതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാണ്. ISROയുടെ വാണിജ്യ ശാഖയായ ന്യൂ സ്പേസ് ഇന്ത്യ ലിമിറ്റഡിന്റെ 2 ദൌത്യത്തിൽ നാളെ സിംഗപ്പൂരിന്റെ 3 ഉപഗ്രഹങ്ങൾ വിക്ഷേപിക്കും. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് നാളെ വൈകിട്ട് 6 വിക്ഷേപണം. വിക്ഷേപണത്തിന് മുന്നോടിയായി 25 മണിക്കൂർ കൌണ്ട് ഡൌൺ ഇന്ന് വൈകിട്ട് 5 തുടങ്ങും.
ഇന്ന് സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം. ഡാറ്റ സുസ്ഥിര വികസനത്തിനായി എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം. അന്തരിച്ച പ്രൊഫസർ പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് സാമ്പത്തിക ആസൂത്രണ സ്ഥിതിവിവര രംഗത്തിന് നൽകിയ സംഭാവനകൾ കണക്കിലെടുത്താണ് കേന്ദ്ര ഗവൺമെന്റ് 2007 മുതൽ അദ്ദേഹത്തിന്റെ ജന്മദിനം സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായി ആചരിക്കുന്നത്. കള്ളപ്പണക്കേസിൽ ശിവസേന MP സഞ്ജയ് റാവത്തിനോട് ജൂലൈ 1 ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് എൻഫോഴ്സ്മെന്റ് വകുപ്പ് വീണ്ടും സമൻസ് അയച്ചു. ഇന്നലെ ഹാജരാകാൻ റാവത്തിനോട് ആവശ്യപ്പെട്ടിരുന്നെങ്കിലും അദ്ദേഹം ഹാജരായില്ല. എൻഫോഴ്സ്മെന്റ് ഓഫീസിലെത്താൻ 14 ദിവസത്തെ സാവകാശം തേടി റാവത്തിന്റെ അഭിഭാഷകൻ അപേക്ഷ നൽകിയിരുന്നു. യൂറോപ്യൻ കമ്മീഷന്റെ ഹെൽത്ത് എമർജൻസി പ്രിപ്പയർഡ്നെസ് ആൻഡ് റെസ്പോൺസ് അതോറിറ്റി വാങ്ങിയ 5,300 ഡോസ് കുരങ്ങു വസൂരി പ്രതിരോധ വാക്സിന്റെ ആദ്യ ബാച്ച് ഇന്നലെ സ്പെയിനിൽ എത്തിച്ചതായി കമ്മീഷൻ വക്താവ് അറിയിച്ചു. മെയ് 18 മുതൽ യൂറോപ്യൻ യൂണിയന്റെ 27 അംഗരാജ്യങ്ങളിൽ 23 എണ്ണത്തിലേയുമായി 2,652 കുരങ്ങു വസൂരി കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടെന്നും കമ്മീഷൻ അറിയിച്ചു. അന്തരിച്ച മുൻ ധനമന്ത്രിയും മുതിർന്ന CPIM നേതാവുമായ ടി ശിവദാസമേനോന്റെ സംസ്കാര ചടങ്ങുകൾ അല്പസമയത്തിനകം മഞ്ചേരിയിൽ ആരംഭിക്കും. ശിവദാസമേനോന് അന്തിമോപചാരം അർപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ മഞ്ചേരിയിലെ വസതിയിലെത്തി. സ്പീക്കർ MB രാജേഷ്, മന്ത്രിമാരായ P രാജീവ്, കെ രാധാകൃഷ്ണൻ, LDF കൺവീനർ EP ജയരാജൻ തുടങ്ങിയവരും മഞ്ചേരിയിലെത്തി ശിവദാസമേനോന് ആദരമർപ്പിച്ചു. സംസ്ഥാന നിയമസഭാ സമ്മേളനം പുനഃക്രമീകരിച്ചു. ഇന്നും മറ്റന്നാളും നിയമസഭ ചേരില്ല. അന്തരിച്ച മുൻ മന്ത്രി ടി ശിവദാസമേനോന്റെ സംസ്കാര ചടങ്ങിൽ മന്ത്രിമാർക്കും MLA മാർക്കും പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് ഇന്നത്തെ സമ്മേളനം ഒഴിവാക്കിയത്. രാഹുൽ ഗാന്ധി വയനാട് സന്ദർശിക്കുന്നതിനാൽ പ്രതിപക്ഷത്തിന്റെ അസൌകര്യം കണക്കിലെടുത്താണ് വെള്ളിയാഴ്ചത്തെ സമ്മേളനം ഒഴിവാക്കിയത്. ഇന്ന് അവതരിപ്പിച്ച് അംഗീകരിക്കേണ്ട ധനാഭ്യർത്ഥനകൾ അടുത്ത മാസം 11 പതിവ് സമ്മേളനത്തിന് പുറമെ ഉച്ചയ്ക്ക് ശേഷം ചേരുന്ന സമ്മേളനത്തിൽ പരിഗണിക്കും. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ കാലാനുസൃതമായി നവീകരിക്കാനും ശക്തിപ്പെടുത്താനും പ്രത്യേക കർമ്മ പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി ഡോക്ടർ R. ബിന്ദു പറഞ്ഞു. ജൂലൈ 5 മുഖ്യമന്ത്രി പിണറായി വിജയൻ പദ്ധതി ഔദ്യോഗികമായി പ്രഖ്യാപിക്കും. കേരള സർവകലാശാലയ്ക്ക് NAAC A+ അംഗീകാരം ലഭിച്ചതിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സൌഹൃദ സംഗമം തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. തിരുവനന്തപുരം വെള്ളാറിലെ കേരള ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജിൽ ഇന്ത്യ ഹൈറേഞ്ച് മൗണ്ടൻ ലാൻഡ്സ്കേപ്പ് ശില്പശാല മന്ത്രി MB ഗോവിന്ദൻ ഇന്ന് ഉദ്ഘാടനം ചെയ്യും. പദ്ധതിയുടെ കീഴിൽ വരുന്ന 11 ജില്ലകളിലെ പ്രാദേശിക പ്രതിനിധികൾ പങ്കെടുക്കും. നാളെ ഉച്ചയ്ക്ക് മന്ത്രി എ കെ ശശീന്ദ്രൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. കോഴിക്കോട് കോർപ്പറേഷനിലെ അനധികൃത കെട്ടിട നമ്പർ അഴിമതിക്കെതിരെ സമരം ശക്തമാക്കുമെന്ന് BJP കോഴിക്കോട് ജില്ലാ പ്രസിഡന്റ് VK സജീവൻ അറിയിച്ചു. ഇന്ന് രാവിലെ കോർപ്പറേഷൻ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കുമെന്ന് സജീവൻ അറിയിച്ചു. സാംസ്കാരിക വകുപ്പിന്റെ സമം പദ്ധതിയുടെ ഭാഗമായി കേരള സംസ്ഥാന ചലച്ചിത്ര അക്കാദമി ജൂലൈ 16, 17, 18 തീയതികളിൽ കോഴിക്കോട്ട് സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര വനിതാ ചലച്ചിത്രമേളയുടെ സംഘാടക സമിതി രൂപീകരിച്ചു. എളമരം കരീം MP സംഘാടക സമിതി യോഗം ഉദ്ഘാടനം ചെയ്തു. വനിതാ കമ്മീഷൻ അധ്യക്ഷ P. സതീദേവി ഫെസ്റ്റിവൽ ലോഗോ പ്രകാശനം ചെയ്തു. കോഴിക്കോട് കൈരളി ശ്രീ തിയേറ്ററുകളിലായി മേളയിൽ വനിതാ സംവിധായകരുടെ 24 സിനിമകൾ പ്രദർശിപ്പിക്കുമെന്ന് ചലച്ചിത്ര അക്കാദമി ചെയർമാൻ രഞ്ജിത്ത് അറിയിച്ചു. ONGC ജീവനക്കാരുമായി മുംബൈ ഹൈയിലേക്ക് പോയ ഹെലികോപ്റ്റർ തകർന്ന് മരിച്ച 4 മലയാളികളിൽ ഒരാൾ കണ്ണൂർ സ്വദേശിയാണെന്ന് തിരിച്ചറിഞ്ഞു. കണ്ണൂർ പഠനപാലത്തെ സഞ്ജു ഫ്രാൻസിസ് ആണ് മരിച്ചത്. മറ്റൊരു സ്ഥാപനത്തിലെ കരാർ ജീവനക്കാരനാണ് സഞ്ജു ഫ്രാൻസിസ്. സംസ്ഥാനത്ത് ഇന്നും വ്യാപക മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. 11 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മണിക്കൂറിൽ 40 മുതൽ 50 വരെ കിലോമീറ്റർ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ആസാദിക്ക് അമൃത് മഹോത്സവിന്റെയും ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരതിന്റെയും ഭാഗമായി ഹിമാചൽ പ്രദേശിൽ നിന്നും കൊച്ചിയിലെത്തിയ 50 അംഗ വിദ്യാർത്ഥി സംഘം ഇന്ന് രാവിലെ ചൂർണിക്കരയിലെ കൊച്ചി മെട്രോ യാർഡും മെട്രോ വില്ലേജും സന്ദർശിക്കും. പിന്നീട് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ സ്ഥാപിച്ച സയൻസ് പാർക്കും സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിഷറീസ് ടെക്നോളജിയും വിദ്യാർത്ഥികൾ സന്ദർശിക്കും. മറൈൻ ഡ്രൈവ്, കൊച്ചി തുറമുഖം, മട്ടാഞ്ചേരി ജൂതത്തെരുവ്, ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൌണ്ട് തുടങ്ങിയവയും സംഘാംഗങ്ങൾ സന്ദർശിക്കും. പത്രപ്രവർത്തന രംഗത്തും ട്രേഡ് യൂണിയൻ രംഗത്തും അരനൂറ്റാണ്ട് പിന്നിട്ട INDUC ദേശീയ സെക്രട്ടറി ഡോക്ടർ MP പത്മനാഭനെ കോഴിക്കോട് പൗരാവലി ആദരിച്ചു. മുൻ കേന്ദ്ര സഹമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പത്മനാഭന് അദ്ദേഹം ഉപഹാരവും സമ്മാനിച്ചു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @AllIndiaRadioNews കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AirNews_Calicut എന്ന ട്വിറ്റർ ഹാൻഡിലും സന്ദർശിക്കുക. വിശദമായ പ്രാദേശിക വാർത്തകൾ ഇനി 12:30.